ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 6 ആണ്, ഡൈനാമിക് ലോഡിംഗിന്റെ. മൊഡ്യൂൾ 6 ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസിക്കലി കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ പഠിക്കാനുള്ളൂ. ബേസിക്കലി ഡെറിവേഷൻസ് ആണല്ലോ ചോദിക്കാൻ പോകുന്നത്. പിന്നെ രണ്ട് മൂന്ന് സിമ്പിൾ പ്രോബ്ലം അത് സ്റ്റിഫ്നെസ് വെച്ചിട്ട്. അപ്പൊ സ്റ്റാറ്റിക് ലോഡ് എന്ന് പറഞ്ഞാൽ പി, ഡൈനാമിക് ലോഡ് എന്ന് പറഞ്ഞാൽ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ലോഡാണ് ഡൈനാമിക് ലോഡ്. അപ്പം ഇത് ജസ്റ്റ് പാരാമീറ്റേഴ്സ് ആണ്. ടി എന്ന് പറഞ്ഞാൽ എക്സ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി അല്ലെങ്കിൽ എക്സ് ഡോട്ട് ഓഫ് ടി, ആക്സിലറേഷൻ ഡി എക്സ് സ്ക്വയർ ബൈ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ അല്ലെങ്കിൽ എക്സ് ഡബിൾ ഡോട്ട് ടി. ഇതാണ് ബേസിക് കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഈ ഡൈനാമിക് ലോഡിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന ലോഡിംഗ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ലോഡിംഗ്, വിൻഡ് ലോഡിംഗ്, ബേസിക്കലി വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ലോഡിംഗ് ആണ് ഡൈനാമിക് ലോഡിംഗ്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രിസ്ക്രൈബ്ഡ് ലോഡിംഗ് ഉണ്ട്, റാൻഡം ലോഡിംഗ് ഉണ്ട്. ഓക്കെ, പ്രിസ്ക്രൈബ്ഡ് ലോഡിംഗിന്റെ അകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട്, പീരിയോഡിക് ലോഡിങ്ങും നോൺ പീരിയോഡിക് ലോഡിങ്ങും. പീരിയോഡിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം അറിയാം എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ദ ലോഡിംഗ് നമുക്ക് ടൈം അറിയാം എത്രത്തോളം ടൈമിലാണ് അത് എക്സിസ്റ്റ് ചെയ്തതെന്ന്. റാൻഡം ലോഡിംഗ് നമുക്ക് ടൈം അറിയില്ല, അത് പെട്ടെന്നൊരു പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. നമുക്കിവിടെ പ്രിസ്ക്രൈബ്ഡ് ലോഡിംഗ് ആണ് വേണ്ടത്. ഇതിൽ പീരിയോഡിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈൻ വേവ് പോകുന്ന പോലെ പോകുന്നതാണ്. പക്ഷെ നമുക്ക് ഫുൾ ഒരു ഈക്വൽ ഇന്റർവൽ ഒരു പാറ്റേൺ ഉണ്ടാവും. അതേസമയം നോൺ പീരിയോഡിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന ലൈക്ക് ഇമ്പൾസീവ് ആയിട്ട് ഉണ്ടാവുന്നത്, ബ്ലാസ്റ്റിംഗ് അല്ലെങ്കിൽ എർത്ത് ക്വേക്ക് ലോഡിംഗ്. അതും അതും എന്താണ് സൈൻ വേവുകളൊക്കെ തന്നെ പോകുന്നേ, ബട്ട് ജസ്റ്റ് ദാറ്റ് പൊക്കോണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇത് കുറയും, ആംപ്ലിറ്റ്യൂഡും അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി സിഗ്നൽ കുറയും. പിന്നെ വൈബ്രേറ്ററി മോഷൻ എന്ന് പറഞ്ഞാൽ ഓസിലേറ്ററി മോഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു പെൻഡിൽ ഓസിലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ഓസിലേറ്റ് ചെയ്യും, അത്ര മാത്രമേ ഇവിടെ പറയാനുള്ളൂ. പിന്നെ ഇതാണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഫ്രം ഒരു സീറോ ടു നെഗറ്റീവ് മാറി സീറോ ആവുന്ന അത്രേ, ഇത്രയാണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ടേക്കിന്റെ ഒരു ടൈമിനെയാണ് ടൈം പീരീഡ്. പിന്നെ അതിന്റെ ആ ഒരു വെർട്ടിക്കൽ ഓഫ്സെറ്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഷൻ അല്ലെങ്കിൽ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇതിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/ടൈം സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്, അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. ഇത് ആംഗുലർ ഫ്രീക്വൻസി, ഇത് നാച്ചുറൽ ഫ്രീക്വൻസി. ഇൻ ദി കേസ് ഓഫ് സ്ട്രക്ചർ നാച്ചുറൽ ഫ്രീക്വൻസി ആംഗുലർ ഫ്രീക്വൻസി. ഇൻ ദി കേസ് ഓഫ് സ്ട്രക്ചേഴ്സ് യു കെൻ യൂസ് മാസ് സ്പ്രിംഗ് മോഡൽ. നമ്മൾ നമ്മുടെ സ്ട്രക്ചറിനെ മാസ് സ്പ്രിംഗ് മോഡലിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യും. എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇതിൽ മാസ് ഉണ്ട്, ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉണ്ട്, ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ സ്ട്രക്ചറിനെ ഇങ്ങനെ ഒരു വേറൊരു സിസ്റ്റത്തിലോട്ട് എഴുതും. വേർ വി ഹാവ് എ ഡാംപർ, പിന്നെ ഒരു സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആൻഡ് മാസ്. നമുക്കിങ്ങനെ ക്വസ്റ്റൻ എന്ന് വരില്ല, ഇതൊക്കെ ജസ്റ്റ് തിയറി ഞാൻ പറഞ്ഞു പോകുന്നതാണ്. പിന്നെ പി ടി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ആകെ ചോദിക്കാം ന്യൂമറിക്കൽസ് ഡെറിവേഷൻ അല്ലാതെ ന്യൂമറിക്കൽസ് എന്ന് ചോദിക്കാൻ പോകുന്നത് ഈ കെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷന് കൊണ്ടിടാനേ അത് ചോദിക്കത്തുള്ളൂ. അപ്പൊ പാരലൽ എന്ന് പറയുമ്പോൾ മാസം പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ ഇക്വലന്റ് കെ, കാരണം ഇത് രണ്ടിൽ നിന്നുള്ള റിസൾട്ടന്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ കെ ഇക്വലന്റ് ഇസ് ഈക്വൽ ടു കെ വൺ പ്ലസ് കെ ടു. സീരീസ് കണക്ഷൻ ആണെങ്കിൽ 1/k ഇക്വലന്റ് ഇസ് ഈക്വൽ ടു 1/k1 പ്ലസ് 1/k2. അപ്പൊ കെ ഇക്വൽ എന്ന് തന്നെ k1 k2 by k1 plus k2. ഇതാണ് സീരീസ് കണക്ഷൻ, ഇതാണ് പാരലൽ കണക്ഷൻ. ഇത് നമ്മൾ പണ്ട് ഇതൊക്കെ നമ്മൾ പണ്ട് 12th പഠിച്ച കാര്യങ്ങളാ. പിന്നെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ മാസ് സ്പ്രിംഗ് മോഡൽ, ഡിആംബേർട്സ് പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിഗ്മ എഫ് ഇസ് ഈക്വൽ ടു സീറോ, അതാണ് നമ്മുടെ ഐഡിയ. എന്നുവെച്ചാൽ എഫ് മൈനസ് ഇനേർഷ്യ ഫോഴ്സ് ഇസ് ഈക്വൽ ടു സീറോ എന്നൊരു ഐഡിയ വെച്ചാണ് നമ്മൾ കണക്ക് ചെയ്യുന്നത്, ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ പി ടി. നമുക്കിനി കണക്കിലോട് നോക്കാം. അപ്പൊ നമ്മുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ട്രക്ചർ ഒരു സിയും കെയും എമ്മും ഉള്ള ഈ സ്ട്രക്ചറിന്, ഈ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. സ്ട്രക്ചറിന് നമുക്ക് എന്തൊക്കെ ഇന്റേണൽ ഫോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാസ്, മാസ് കാരണം ഉണ്ടാകുന്നതാണ് ഇനേർഷ്യ ഫോഴ്സ്. പിന്നെ സ്റ്റിഫ്നെസ് ആ കെ കാരണം ഉണ്ടാകുന്നതാണ് എഫ് എസ് ഡ്യൂ ടു സ്പ്രിംഗ് കോൺസ്റ്റന്റ്. പിന്നെ സി കാരണം ഉണ്ടാകുന്നത് എഫ് ഡി ഡ്യൂ ടു ഡാമ്പിംഗ്. പിന്നെ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് എം എ എന്ന മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ആക്സിലറേഷൻ എക്സ് ഡബിൾ ഡോട്ട് ടി. എഫ് എസ് എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ കെ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അതാണ് എക്സ് ടി. എഫ് ഡി എന്ന് പറയുന്നത് സി ഇൻറ്റു വി, ഡാമ്പിംഗ് കോൺസ്റ്റന്റ് ഇൻറ്റു വെലോസിറ്റി, സി ഇൻറ്റു എക്സ് ഡോട്ട് ടി. ഇനി നമ്മൾ ഡി ആംബേർട്സ് ലോ അപ്ലൈ ചെയ്താൽ ടോട്ടൽ എല്ലാ ഫോഴ്സസും ഇന്റേർണൽ ഫോഴ്സസ് ഇസ് ഈക്വൽ ടു എക്സ്റ്റേണൽ ഫോഴ്സ്. ന്യൂട്ടൺസ് ലോ അത് തന്നെ
നമ്മൾ എന്നിട്ട് ഇനേഷ്യ ഫോഴ്സസ് ഇവിടെ കിട്ടിയ ഈ വാല്യൂസ് എല്ലാം നമ്മുടെ അടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇസ് ഈക്വൽ ടു പി ടി എന്ന്. ഇതാണ് നമ്മുടെ ഒരു നോൺ ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ സിംഗിൾ ഡിഗ്രി ഫ്രീഡം സിസ്റ്റം. ഈ ഇക്വേഷൻ നമുക്ക് അങ്ങോട്ടുള്ള മൂന്ന് ഡെറിവേഷനിൽ ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ഒരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഇങ്ങനെ വരും. ഡബിൾ ഡിഗ്രി ഓഫ് ഫ്രീഡംസ് അല്ലെങ്കിൽ ടു സ്റ്റോറി മൾട്ടിപ്പിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണെങ്കിൽ ഇങ്ങനെ വരും. ജസ്റ്റ് കുറച്ച് ഫിഗേഴ്സ് ആണ്, നിങ്ങൾക്ക് ഇതൊന്നും ചോദിക്കില്ല, ഡയറക്റ്റ് ഡെറിവേഷൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇങ്ങനെ ഓരോ ലോഡ്, ഓരോ മാസ, ഓരോരോ ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഇതിനെ നമ്മളൊരു സ്ട്രക്ചറായിട്ട് വരയ്ക്കുമ്പം ഓരോ മാസിനും ഓരോ സ്പ്രിംഗ് കോൺസ്റ്റന്റ്, ഓരോ ഡാമ്പിംഗ് ഫോഴ്സും ഉണ്ട്. അതാണ് ഈ വരച്ചേക്കുന്നത് മൂന്നെണ്ണമായിട്ട്. ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ഫ്രീ വൈബ്രേഷൻ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ അങ്ങനെ രണ്ട് വൈബ്രേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതിലും ഇനേഷ്യ ഉണ്ട്, ഡാമ്പിംഗ് ഉണ്ട്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ ഇത് ഫോഴ്സ്ഡ് ഡാംപ്ഡ് എച്ച് ഡി ഒ എഫ് സിസ്റ്റം ആണ്. ഫോഴ്സ്ഡ് ഡാംപ് എച്ച് ഡി ഒ എഫ് സിസ്റ്റത്തിനാണ് ഇങ്ങനെ. ഫ്രീ ഡാംപ്ഡ് എച്ച് ഡി ഒ എഫ് സിസ്റ്റം ഉണ്ട്. ഫോഴ്സ് രണ്ടിനും ഇതേ ഇക്വേഷൻ തന്നെയാണ്. അതാണ് സോറി, ഫ്രീ ഡാംപ്ഡ് എന്ന് പറയുമ്പം ലാസ്റ്റ് ഫോഴ്സ് ഇല്ല, അത് സീറോ ആണ്. ഫോഴ്സ് ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ മാത്രം ഈക്വൽ ടു പി ടി കൊടുത്താൽ മതി. ഫ്രീ ഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സീറോ കൊടുക്കും. ഇനി ഡാംഡ് അൺഡാംഡ് എന്നാണ് പറയുന്നതെങ്കിൽ, ഫോഴ്സ്ഡ് അൺഡാംഡ് എന്ന് പറയാൻ, അൺഡാംഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സീഡ് ടേമിന്റെ സാധനം നമുക്ക് ആവശ്യമില്ല, അതാണ് അൺഡാംഡ്. ആ ടേം നമുക്ക് പോയത് അൺഡാംഡ് വന്നിട്ട്, പക്ഷെ ഇത് ഫോഴ്സ്ഡ് ആണ്, അതുകൊണ്ട് ഈക്വൽ ടു പി ടി. ഫ്രീ അൺഡാംഡ് എന്ന് പറഞ്ഞാൽ സി യു ഇല്ല, ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് ഏറ്റവും എളുപ്പം നമുക്ക് സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സൊല്യൂഷനിലോട്ട് പോവാം. സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ഓഫ് മോഷൻ ഫോർ ഫ്രീ അൺഡാംഡ് എസ് ഡി ഒ എഫ് സിസ്റ്റം. അപ്പൊ അതേ സിന്റെ കമ്പോണന്റ് ഇല്ല. എന്നുവെച്ചാൽ നമ്മുടെ ഈ നാല് ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ നാല് ഓരോ കേസിന്റെ ഇക്വേഷൻ ആണ്, ഇതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ നാല് ഡെറിവേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതേ നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യാൻ പോവാണ്. എം എക്സ് ഡബിൾ ഡോട്ട് ടി പ്ലസ് കെ എക്സ് ടി ഇസ് ഈക്വൽ ടു സീറോ. കാരണം എന്താണ്, ഫ്രീ അൺഡാംഡ് മോഷൻ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനുസരിച്ച് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ ഇ റേസ് ടു എസ് ടി ആണ്. ഈ സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ പഠിക്കുക. സംഭവം ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ ഫോർ ഇയർ സീരീസിലൊക്കെ പണ്ട് മൊഡ്യൂൾ ടൂല് മാത്സിൽ പഠിച്ചതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എസ് എൽ നമ്മൾ എഴുതുമ്പം സൊല്യൂഷൻ എസ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ തന്നെ എ ഇ റേസ് ടു എസ് ടി ആണ്. അപ്പൊ നമ്മൾ അത് അവിടെ അപ്ലൈ ചെയ്യുന്നു. എക്സ് അപ്പൊ ഇതിനെ ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. കാരണം ഇവിടെ ഡബിൾ ഡിഫറൻഷ്യൽ ആണ്. ഇത് രണ്ട് പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം എസ് സ്ക്വയർ എ ഇ റേസ് ടു എസ് ടി എന്ന് വരും. ഡിഫറൻഷ്യേറ്റ് നോക്കിയാൽ മതി, അപ്പൊ കിട്ടും. കാരണം എ ഇ റേസ് ടു എസ് ടി എസ് പുറത്ത് വരും, പിന്നെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് പിന്നെ എസ് പുറത്ത് വരും, അത്രേ ഉള്ളൂ. എ കോൺസ്റ്റന്റ് ആണ്, ഇ റേസ് ടു എസ് ടി അതുപോലെ ഇ റേസ് ടു ടി ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ഇ തന്നെയാണ് പ്ലസ്. അപ്പൊ അത് ഫസ്റ്റ് ടേം, പിന്നെ പ്ലസ് കെ എക്സ് ടിക്ക് പകരം നമ്മൾ എ ഇ റേസ് ടു എസ് ടി ഇസ് ഈക്വൽ ടു സീറോ. എന്നിട്ട് നമ്മൾ എ ഇ റേസ് ടു എസ് ടീനെ പുറത്തെടുക്കുന്നു, കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. ബ്രാക്കറ്റിനകത്ത് എം എസ് സ്ക്വയർ പ്ലസ് കെ ഇസ് ഈക്വൽ ടു സീറോ. ഇ റേസ് ടു എസ് ടിക്ക് സീറോ ആവാൻ പറ്റത്തില്ല. അപ്പൊ എം എസ് സ്ക്വയർ പ്ലസ് കെ ഇസ് ഈക്വൽ ടു സീറോ. അതിൽ നിന്ന് എസ് ഇസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് കെ എം ഇസ് ഈക്വൽ ടു സീറോ. കെ ബൈ എമ്മിനെ നമ്മൾ ഒമേഗ സ്ക്വയർ പുട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒമേഗ സ്ക്വയർ ആണ് ആംഗിൾ ഓഫ് ഫ്രീക്വൻസി. അപ്പൊ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്ലസ് ഓ മൈനസ് ഐ ഒമേഗ. അപ്പൊ എസ് നമുക്ക് കിട്ടി. അപ്പൊ എക്സ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് എ ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ ഒമേഗ ടി. കാരണം എസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഐ ഒമേഗ വെച്ചിട്ട്. എന്നിട്ട് അപ്പൊ ഇതിനെ പ്ലസിന്റെ ഒരു ടേം മൈനസിന്റെ ഒരു ടേം അങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. കാരണം ഇവിടെ പ്ലസ് ഓർ മൈനസ് അല്ലേ. അപ്പൊ എ വൺ ഇ റേസ് ടു ഐ ഒമേഗ ടി പോസിറ്റീവ് പ്ലസ് എ ടു ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി. ഇവിടെ ഐ ഒമേഗ ടി നമുക്ക് ഇനിയും ഇ റേസ് ടു ഐ ഒമേഗ ടി ഒന്നുകൂടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി ആണ്. ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി മൈനസ് ഐ ഒമേഗ ടി എന്നാണ്. ഇതൊക്കെ ഇക്വേഷൻസ് ആണ് ട്രിഗണോമെട്രിയിലെ. നമ്മളത് അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ഓപ്പൺ. എന്നാൽ നമ്മൾ എ വണ്ണും കോസ് ഒമേഗ ടീനെ കോമൺ ആയിട്ട് എടുക്കുന്നു, സൈൻ ഒമേഗ ടീം കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്ക് എ വൺ പ്ലസ് എ ടു കോസ് ഒമേഗ ടി പ്ലസ് പ്ലസ് ഐ ഇൻറ്റു എ വൺ മൈനസ് എ ടു സൈൻ ഒമേഗ ടി, അതേ ഉള്ളൂ. ഇനി അപ്പം എക്സ് ടി ഇസ് ഈക്വൽ ടു ബി കോസ് ഒമേഗ ടി പ്ലസ് ഐ സൈൻ ഒമേഗ ടി. എക്സ് ടി എവിടെ? ആ
നമ്മൾ എ വൺ പ്ലസ് എ ടുവിനെ ഞാൻ ബി ആക്കി, എ വൺ മൈനസ് എ ടുവിനെ ഞാൻ സി ആക്കി, അതാണ് പിന്നെ ലാസ്റ്റിംഗ് ഒരു ഇക്വേഷൻ ആയത്. ഇത് നമ്മൾ ബിയും സിയും കണ്ടുപിടിക്കണം ബൈ അപ്ലൈയിങ് ഇനിഷ്യൽ കണ്ടീഷൻസ് ഓഫ് മോഷൻ. ഞാൻ ടിക്ക് സീറോ ഇട്ട് കൊടുത്താൽ എക്സ് സീറോ എത്രയാണെന്ന് കണ്ടുപിടിക്കുമ്പോൾ, എന്നിട്ട് ടീന്റെ സ്ഥലത്തൊക്കെ സീറോ ഇട്ട് കൊടുത്താൽ മതി, എക്സ് സീറോ ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. എന്നിട്ട് എക്സ് ഡോട്ട് ടി, ഇത് എനിക്കിത് വെലോസിറ്റി കണ്ടുപിടിക്കണം, എക്സ് ഡോട്ട് ടി കണ്ടുപിടിക്കുന്നു. അപ്പൊ മൈനസ് ഇതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പൊ എന്താണ് കോസ് ഒമേഗ ടി സൈൻ, മൈനസ് സൈൻ ഒമേഗ ടി ആവും, പിന്നെ ഒമേഗ പുറത്ത് വരും. അപ്പൊ മൈനസ് ബി സൈൻ ഒമേഗ ടി, ഐ സി സൈൻ ഒമേഗ ടി എന്ന് പറയുമ്പം ഐ സി കോൺസ്റ്റന്റ് ആണ്, സൈൻ എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടി ആവും, ഈ ഒമേഗ പുറത്ത് വരും. അപ്പൊ ഐ സി ഒമേഗ കോസ് ഒമേഗ ടി. ഇവിടെ നമ്മൾ ടി ഇസ് ഈക്വൽ ടു സീറോ എന്നിട്ട് കൊടുത്തിട്ട് സി എന്ന് പറയുന്നത് എക്സ് ഡോട്ട് സീറോ ബൈ ഐ ഒമേഗ എന്നാണ്. അപ്പം ബിക്കും സിക്കും നമുക്ക് വാല്യൂ കിട്ടി നമ്മുടെ ഈ ഇക്വേഷൻ എക്സ് ടി ഇസ് ഈക്വൽ ടു ബി കോസ് ഒമേഗ ടി പ്ലസ് ഐ സി സൈൻ ഒമേഗ ടിയിൽ നമ്മൾ ബിയും സീന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബി എന്ന് പറഞ്ഞാൽ എക്സ് സീറോ, സി എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ട് സീറോ ബൈ ഐ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി ഓക്കെ. എന്നിട്ട് നമ്മൾ ദേ ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കണം, ഇങ്ങനെയാണ് നമ്മുടെ പോകുന്നതെന്ന്. ഇതിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സ് സീറോ പ്ലസ് ഈ ഐ നമ്മൾ സെക്കൻഡ് ഇതിലോട്ട് വരുമ്പോൾ നെഗ്ലക്ട് ചെയ്യുവാണ്. ഈ രണ്ടിന്റെയും കൂടെ സം എടുക്കുക, എക്സും കോസ് ഒമേഗ ടിയുടെയും സൈൻ ഒമേഗ ടിയുടെയും കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ റൂട്ട്, സ്ക്വയർസിന്റെ സ്ക്വയർ റൂട്ട് ആണ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ, അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ഡെറിവേഷൻ കഴിഞ്ഞു. ഇനി